മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വ്യാജ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തതായി പരാതി. തിരുവനന്തപുരത്തെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും കേരള സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായ മനു ജി രാജനെതിരെയാണ് പരാതി. പരാതിക്ക് പിന്നാലെ എൻറോൾമെന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ബാർ കൌൺസിലിന് കത്ത് നൽകി. ബീഹാറിലെ മഗധ് യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ ബി സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യാൻ മനു ജി രാജൻ നൽകിയത്. ബാർ കൌൺസിലിന്റെ വിവരാവകാശ രേഖ പ്രകാരം 2012 മനു ജി രാജൻ എൽ എൽ ബി നേടിയത്. അതേ യൂണിവേഴ്സിറ്റിയുടെ തന്നെ 2009 ഡിഗ്രി സർട്ടിഫിക്കറ്റും ഹാജരാക്കി. എന്നാൽ ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് തിരുവനന്തപുരം സ്വദേശി സച്ചിൻ എജി ഡി ജി പിക്കും ബാർ കൌൺസിലും നൽകിയ പരാതിയിൽ പറയുന്നത്. 2003-2008 ഫൈവ് ഇയർ എൽ എൽ ബി ആണ് തിരുവനന്തപുരം ലോ കോളേജിൽ ചെയ്തിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തിരിക്കുന്നത് 2013. 2013 ഇദ്ദേഹം എൻറോൾ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ബീഹാറിലുള്ള മഗധ് യൂണിവേഴ്സിറ്റിയുടെ ബി എ എൽ എൽ ബി ആണ്. 2009 ഈ യൂണിവേഴ്സിറ്റി ബി എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ബി എ എന്ന് പറഞ്ഞാൽ 3 വർഷം കോഴ്സാണ്. അപ്പോൾ 2006-2009 റെഗുലറായിട്ട് അവിടെ പോയി അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മാത്രമേ പുള്ളിക്ക് ബി എ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ അതേ സമയം 2003-2008 പുള്ളി അറ്റൻഡൻസ് തിരുവനന്തപുരം ലോ കോളേജിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ മഗധ് യൂണിവേഴ്സിറ്റി ബീഹാർ പുള്ളിക്ക് എൽ എൽ ബി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് ഹൈക്കോടതിയിൽ നൽകിയതെന്നായിരുന്നു മനുജി നായരുടെ വിശദീകരണം. സച്ചിൻ എജിയുടെ പരാതിയിൽ പോലീസും ബാർ കൌൺസിലും അന്വേഷണം തുടരുകയാണ്. പരാതിക്ക് പിന്നാലെ എൻറോൾമെന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മനുജി രാജൻ ബാർ കൌൺസിലിന് കത്ത് നൽകിയിട്ടുണ്ട്. 2014 മനുജി രാജൻ കേരള സർവകലാശാല സെനറ്റ് അംഗമാകുന്നത്. തിരുവനന്തപുരത്തെ സജീവ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു മനുജി രാജൻ. 1999 എം ജി കോളേജ് ബോംബേറി കേസിലെ ഒന്നാം പ്രതിയുമായിരുന്നു ഇയാൾ. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അന്വേഷണം നേരിടുകയാണ്. അതുപോലെ ഗൗരവമുള്ളതാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ ഈ പരാതിയും. വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.